ചില ഉമ്മമാര് പറയാറില്ലേ, ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കില് എത്ര നന്നായിരുന്നു. വലിയ അപകടമുള്ള വർത്തമാനമല്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരാള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കാൻ പാടുണ്ടോ? അങ്ങനെയുണ്ടോ? ഒരാള് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കല്, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. ആ വേദനകൾ വരുമ്പോ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല, അത് കടുത്ത തെറ്റാണ്, ഹറാമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മരണം സ്വന്തമായി ചോദിച്ചു വാങ്ങാൻ പാടില്ല. ഒരു വർഷം കൂടുതലായി ഞാൻ ജീവിച്ചാൽ ഒരു വർഷം കൂടുതൽ എനിക്ക് അല്ലാഹുവേ, ഒരു ദിവസം കൂടുതലായി ഞാൻ ജീവിച്ചാൽ ഒരു ദിവസം എനിക്ക് കൂടുതൽ സുബ്ഹാനല്ലാഹ് ചൊല്ലാമല്ലോ, എനിക്ക് ളുഹർ നിസ്കരിക്കാമല്ലോ, എനിക്ക് ആസുർ നിസ്കരിക്കാമല്ലോ, എനിക്ക് സുബ്ഹി നിസ്കരിക്കാമല്ലോ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്തായ സുജൂദിൽ എനിക്ക് കിടക്കാമല്ലോ എന്നല്ലേ ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കേണ്ടത്. അതിന് പകരം ഞാനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ഞങ്ങൾ കണ്ടു, സുബ്ഹാനല്ലാഹ്, ഭർതൃമതികളായ ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടികള്, സഹോദരിമാര്, ഭാര്യമാര്, അവരതാ അവരുടെ റൂമിൽ തൂങ്ങി മരിച്ചിരിക്കുകയാണ്, സ്വയം മരണത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്! ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിൽ അത് കേട്ട് കേൾവി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല. തൂങ്ങി മരിക്കുക എന്നുള്ള മരണം, ആത്മഹത്യ ചെയ്യുക എന്നുള്ള പ്രവണത നമ്മുടെ സമുദായത്തിൽ തീരെ ഇല്ലായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പോ എത്രയോ മരണങ്ങൾ. ഇന്നലെയും കണ്ടു കാസർഗോഡ് ജില്ലയിൽ ഒരു മരണം, മിനിഞ്ഞാന്ന് കണ്ടു കോഴിക്കോട് ജില്ലയിൽ ഒരു മരണം. അങ്ങനെ പല സ്ഥലങ്ങളിലായി കാണുകയാണ്. കർണാടകയിൽ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന നല്ല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാറുണ്ടായിരുന്നില്ല. അവിടെയും ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ നിസ്സാരമായ പ്രശ്നം, ഒന്നിരിക്കൽ ഭർത്താവിന്റെ ഉമ്മയാവാം, അല്ലെങ്കിൽ ഭർത്താവാവാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ പെങ്ങളാവാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. മനുഷ്യന്മാരാകുമ്പോ എന്താ എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഗൗരവമുള്ള വിഷയമല്ലേ ഈ കുടുംബ ബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നത്. കുടുംബ ബന്ധം ഒഴിവാക്കുക എന്ന് പറയുന്നത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, ഒരാള് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ഒരാളോട് ബന്ധം പുലർത്താൻ പോലും പാടില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരാള് ബന്ധം പുലർത്തിയാലോ, വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലെ അത്തരക്കാരെ അല്ലാഹു ലഅനത്ത് ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അതെ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവര്, അവരുമായി പിണങ്ങിക്കഴിയുന്നവര്, അവരുമായി സംസാരിക്കാത്തവര്, ആ ബന്ധം നല്ലതില്ലാത്തവര്, അവരുമായി കൂട്ടുകൂടാൻ പോലും പാടില്ല. അപ്പൊ ഒരു കുടുംബക്കാരന്, ഒരു കുടുംബക്കാരനോട് പിണങ്ങി നിൽക്കുന്ന ആളാണെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടാൻ പാടില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹ് ലഅനത്ത് ചെയ്തതായി ഖുർആനിൽ ഞാൻ മൂന്ന് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ലഅനത്ത് എന്ന് പറയുന്നത് വലിയ ഗൗരവമാണ് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. മഹാനായ മുല്ലാലി രേഖപ്പെടുത്തുന്നതായി കാണാം. അല്ലാഹുവിന്റെ ലഅനത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരാള് മുഅ്മിനായി മരിച്ചാൽ മാത്രമേ അയാള് സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. പക്ഷേ ഒരാള് അല്ലാഹുവിന്റെ ലഅനത്ത് വാങ്ങിയ ഒരാളായിട്ടാണ് മരിച്ചത് എങ്കിൽ അയാൾ ഒരു കാലഘട്ടത്തിലും അയാള് സ്വർഗത്തിൽ കടക്കൂല. അങ്ങനെയുണ്ട് ചില ആളുകൾ. ചില ആളുകൾ മുഅ്മിനായിട്ട് മരിക്കും, പക്ഷേ ശിക്ഷ എന്തെങ്കിലും അയാൾക്ക് ബാക്കിയുണ്ടാവും. അല്ലാഹു എന്താ അവരെ ചെയ്യുന്ന പരിപാടി? അവരല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലേക്ക് കൊണ്ടുപോയിട്ട് അയാള് ഭൗതികമായ ലോകത്ത് ചെയ്ത തിന്മകളുടെ ശിക്ഷ അല്ലാഹു അയാൾക്ക് നരകത്തിൽ വെച്ച് കൊടുക്കും.
കൊടുക്കും. എന്നിട്ട് അയാളുടെ ശിക്ഷയുടെ പരിധി കഴിയുമ്പോ അയാൾ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1000 വർഷക്കാലം ഒരാളെ അല്ലാഹു നരകത്തിലിട്ടിട്ട് അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെയുള്ള ആളുകളുമുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് വായിക്കുന്ന സമയങ്ങളിലെല്ലാം മഹാനായ മഹാനായ അതേ ദിന്നൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹു അവിടെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുമായിരുന്നുവത്രേ, ആ ആള് ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഒരു ദിവസം നമുക്ക് സ്വർഗത്തിൽ കടക്കണം. അതുകൊണ്ട് ആരെങ്കിലും നരകത്തിൽ കടന്നിട്ട് സ്വർഗത്തിൽ കടക്കാമെന്ന് വിചാരിക്കരുത്. ഒരു നിമിഷം പോലും നരകത്തിലെ ശിക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട് മുഅ്മിനീങ്ങളെ, ഏത് തെറ്റ് ചെയ്ത ആളും സ്വർഗത്തിലേക്ക് നരകത്തിലെ ശിക്ഷ അനുഭവിച്ചതിന്റെ ശേഷം സ്വർഗത്തിൽ കടക്കുമെങ്കിലേ അല്ലാന്റെ ലാനത്ത് വാങ്ങിയവര്, അതേ മുത്തുനബിയുടെ ലാനത്ത് വാങ്ങിയവര്, അവര് ഒരു കാലഘട്ടത്തിലും സ്വർഗത്തില് കടക്കൂല. എത്ര കാലം കഴിഞ്ഞാലും കടക്കൂല. അവര് നരകത്തില് ഖാലിദീന ഫീഹാ അബദാ, അവര് നരകത്തില് ശാശ്വതന്മാരാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ലാനത്തിൽ നമ്മൾ പെട്ടുപോകരുത്. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെ നടക്കാൻ പാടില്ല, അവരുടെ കൂടെ കൂടാൻ പാടില്ല. അവരുടെ കൂടെ കൂടുന്ന ആളുകളെ ഖുർആനിൽ അല്ലാഹു 3 സ്ഥലങ്ങളിൽ ലാനത്ത് ചെയ്തതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയെങ്കിലേ ആ ലാനത്ത് വാങ്ങപ്പെട്ടവരിൽ നമ്മൾ പെടരുതേ. പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളില്ലേ, സ്ത്രീകളുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരില്ലേ, പുരുഷന്മാരെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളില്ലേ, സ്ത്രീകളെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരില്ലേ, എനിക്ക് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, എനിക്ക് ആണുങ്ങളെ പോലെ ബൈക്കിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഏതെങ്കിലും ഒരു ദിവസം പുറത്തിറങ്ങിയാൽ എന്നെ ചോദ്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അതേ ചാനലുകാരന്റെ മുന്നിൽ വന്നിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ എനിക്ക് കാണാവാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളില്ലേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയാണ് അങ്ങനെ ആണുങ്ങളെ പോലെയാകുന്ന പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളെ പോലെയാകുന്ന ആണുങ്ങള് അവരെയും അല്ലാഹുവിന്റെ റസൂല് ലാനത്ത് ചെയ്തിട്ടുണ്ട്. പെണ്ണ് ആയിക്കോ ആണാവണമോ ആഗ്രഹം ആണായിക്കോ, എന്നിട്ട് ബൈക്കിലൂടെ ചുറ്റണമോ ചുറ്റിക്കോ, നിന്റെ ശരീരത്തിൽ ശസ്ത്രക്രിയകൾ നടത്തിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റിയിട്ട് ശരീരത്തിൽ പല ശസ്ത്രക്രിയയിലൂടെ പലതും സംഘടിപ്പിച്ച് പിടിച്ച് പിടിപ്പിച്ചിട്ട് നിനക്കൊരാണാവാൻ ആഗ്രഹമുണ്ടോ, ആണായിക്കോ പെണ്ണിനെ പോലെ നടക്കണമെന്ന് ചിന്തയുണ്ടോ, അതേ പെണ്ണിന്റെ ശരീരത്തിലുള്ള ആ പെണ്ണിന്റെ ശരീര അവയവങ്ങളെ ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർത്ത് നിനക്കൊരു പെണ്ണാകണമെന്ന് ആഗ്രഹമുണ്ടോ, എങ്കിലും നീ പെണ്ണായിക്കോ. ഇവിടെ അതൊന്നും ഒരു വലിയ പ്രശ്നമല്ല, കാര്യമല്ല, ഭൗതികമായ ലോകമാണ്. ചോദ്യം ചെയ്യാൻ ആളില്ല എന്ന് പറഞ്ഞു എന്ന് വരാം, നിന്റെ ഇഷ്ടമാണ് നിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു വരാം. പക്ഷേ ഭൗതികമായ ലോകം 60 വർഷത്തെ ജീവിതമാണ്, 70 വർഷത്തെ ജീവിതമാണ്, കൂടിയാൽ ഒരു 80 ഒരു 90 or 100 വർഷം വരെ നീ ജീവിച്ചെന്നു വരാ. അപ്പോഴേക്കും നിന്റെ ആരോഗ്യം ക്ഷയിച്ചിരിക്കും, നിന്റെ കണ്ണുകളെല്ലാം കുഴിയിലേക്ക് പോയിരിക്കും, നിന്റെ തൊലിയെല്ലാം അതേ ചുളിച്ചിരിക്കും. പിന്നെ ചെറുപ്പക്കാരാ, അങ്ങനെ
അവസാനം മരണപ്പെട്ട് കഴിയുമ്പോ നരകത്തിന്റെ അഗാധമായ ഗർത്തങ്ങളിലേക്ക് നിങ്ങൾക്ക് യാത്ര പോകാം. ഒരിക്കലും സ്വർഗത്തിന്റെ ഒരു വാസന പോലും അവർക്ക് ലഭിക്കൂല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അതുകൊണ്ട് പറയട്ടെ, ഏതെങ്കിലും ഒരു നിസ്സാര പ്രശ്നമുണ്ടാകാം, ഒരു പക്ഷേ ഭർത്താവിന്റെ സഹോദരിയുടെ ഭാഗത്തു നിന്ന് നിനക്കിഷ്ടപ്പെട്ടതുപോലെ അതേ കാര്യങ്ങൾ ഉണ്ടായില്ല എന്ന് വരാം. അതും ഒരു പെണ്ണാണ്, നീയും ഒരു പെണ്ണാണ്, ആ അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാലും പറയട്ടെ, നിസ്സാരമായ പ്രശ്നത്തിന്റെ പേരിൽ പെൺകുട്ടികളെ വേദനിപ്പിക്കുന്നവരുണ്ട്, വിഷമിപ്പിക്കുന്നവരുണ്ട്. ഒരു പെൺകുട്ടി നല്ല പുതിയ നല്ല പണമുള്ള സ്ഥലത്ത് നിന്നാണ് കടന്നു വന്നത്, മറ്റേ സഹോദരിയാണെങ്കിലോ തീരെ പണമില്ലാത്ത സ്ഥലത്ത് നിന്നാണ് കടന്നു വന്നത്. ഇതിന്റെ പേരില് രണ്ടുപേർക്കും ഇടയില് മനസ്സിന്റെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തിച്ച്, ഒരാള് ധാരാളം കൊണ്ടുവന്ന പെണ്ണല്ലേ, ഒരാള് ഒന്നും കൊണ്ടുവരാത്ത പെണ്ണല്ലേ എന്ന് വിചാരിച്ച് ആ രണ്ട് പെണ്ണുങ്ങൾക്കിടയില് അതേ വേർതിരിവ് ഉണ്ടാക്കി. അവരെ രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന അമ്മായി ഉമ്മമാരാണോ നാത്തൂവന്മാരാണോ നിങ്ങൾ സൂക്ഷിക്കണേ. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവര്, അതിൻ്റെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നവര്, അനാവശ്യമായി അതേ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവര്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് അല്ലാഹുവിന്റെ ലയനത്തുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിച്ചവരുടെ അവസ്ഥ എന്താണ്? എത്ര വലിയ ഗൗരവമാണ്! അവരോട് സഹവാസമുണ്ടാവിക്കിയവർക്കാണ് അല്ലാഹുവിന്റെ ലാനത്തുണ്ട് എന്ന് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവരുമായി ബന്ധം വിച്ഛേദിച്ചാലോ, അവരുമായി ബന്ധപ്പെട്ടവർക്ക് നല്ല ലാനത്തുണ്ട്. അങ്ങനെ വിവാഹനെ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ, ഉമ്മാനോട് ഉപ്പാനോട് സംസാരിക്കാത്ത ആളുകൾ, ഭാര്യയും ഭർത്താവും തമ്മിൽ മിണ്ടാത്ത ആളുകൾ, കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവർ, അവർക്ക് അവരുമായി ബന്ധം സ്ഥാപിക്കുന്നവർക്ക് തന്നെ അല്ലാഹുവിന്റെ ലയനത്തുണ്ടെങ്കിലും ആ ബന്ധം വിച്ഛേദിച്ചവരുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് പറയട്ടെ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റമളാൻ വരുന്നതിന് മുമ്പ് അത് നന്നാകാനുള്ള സമയമാണ്, അത് നന്നാക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് പറയട്ടെ, ഇനി പെങ്ങളെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി എന്ന് വെക്കുക. അങ്ങനെ വെച്ചു കഴിയുമ്പോ നീ ഏതെങ്കിലും ഒരു കയറെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സാരി എടുത്തിട്ട് അതാ കമ്പിയിലങ്ങ് കെട്ടി കെട്ടിയിട്ട് നിന്റെ കഴുത്തിലങ്ങിട്ടിട്ട് നീ സ്വന്തമായി മരണത്തെ ഒന്ന് തെരഞ്ഞെടുത്ത് കളഞ്ഞാൽ നിനക്ക് സ്വർഗത്തിലേക്ക് നേരെ ടിക്കറ്റ് കിട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ പെങ്ങളെ? അങ്ങനെ സ്വർഗത്തിൽ കടക്കാൻ കഴിയുമോ? അങ്ങനെ ആരെങ്കിലും സ്വർഗത്തിൽ കടക്കുമോ? സുബ്ഹാനല്ലാഹ്, ആത്മഹത്യ ചെയ്തവരുടെ വാസസ്ഥലം അത് നരകമാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിക്കോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായി ക്ഷമിക്കാനുള്ള നല്ല മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂല് ചെയ്യണേ അല്ലാ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, നീ ഞങ്ങളെ ഇജാബത്ത് നൽകണേ റബ്ബേ.